ഫിലിം ഗെയർ അച്ഛൻ്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം ജയം രവി നായികനെ എഴുത്തുന്ന അഖിലൻ അടുത്ത ആഴ്ച മാർച്ച് പത്താം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സിനിമയുടെ ട്രെയിലർ നാളെ മാർച്ച് നാലാം തീയതി വൈകിട്ട് പുറത്തു വരികയാണ് ട്രെയിലർ കാണുവാനായിട്ട് കാത്തിരിക്കാം ഇന്ന് തമിഴിൽ നിന്നും ഒരു സിനിമയുടെ ടീസർ പുറത്തു വന്നിരിക്കുകയാണ് സിനിമയുടെ പേര് പത്ത് തല എന്നാണ് വെന്ത്താനന്ദത് കാട് എന്ന സിനിമയ്ക്ക് ശേഷം സിലംബരാസൻ നയിക്കണെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് പത്ത് തല മാർച്ച് മുപ്പതാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് സംഗീതം നൽകുന്നത് എ ആർ റഹ്മാനാണ് ഒരു വരാണ്ടിരിക്കുന്ന സിനിമയുടെ ടീസർ എന്തായാലും മികച്ചു നിൽക്കുന്നുണ്ട് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടോ കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാണ്ടിരിക്കുന്ന അടുത്ത പാനന്തൻ സിനിമയാണ് കബ്സ സിനിമ മാർച്ച് പതിനേഴാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ വരാണ്ടിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ നാളെ മാർച്ച് നാലാം തീയതി പുറത്തുവരികയാണ് ഉപേന്ദ്ര കിച്ച സുദീപ് ശ്രേയ ശരൺ തുടങ്ങിയവര് പ്രധാന റോളുകളിലെത്തുന്ന കബ്സയുടെ ട്രെയിലർ നാളെ വൈകിട്ട് അഞ്ച് രണ്ടിനാണ് ഒഫീഷ്യൽ പുറത്തു വരിക അടുത്ത രണ്ട് അപ്ഡേറ്റുകളും നിവിൻ പോളിയുടെ രണ്ട് സിനിമകളുടെ ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റുകളാണ് നിവിൻ്റെ മഹാവീരിയർ എന്ന സിനിമ സമീപകാലത്ത് ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ചിത്രം സൂര്യ ടി വിയിൽ ഈ മാർച്ച് മാസം സംപ്രേഷണം ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം നിവിൻ്റെ ഫാമിലി കോമഡി എൻ്റർടൈനർ സിനിമയായിട്ട് നേരത്തെ തിയേറ്ററുകളിലേക്കെത്തി വൻ പരാജയമായ അടുത്തിടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഒ ഡി ടി റിലീസ് ചെയ്യപ്പെട്ട സിനിമയാണ് സാറ്റർഡേ നൈറ്റ് ചിത്രം ഈ വരുന്ന മാർച്ച് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഏഷ്യനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് മമ്മുക്കിയുടെ സൂപ്പർ ഹിറ്റ് വിജയം നേരിടത്ത സിനിമയാണ് ഷൈലോക്ക് സിനിമയ്ക്ക് ശേഷം വീണ്ടും അജയ് വാസ്തുവും മമ്മൂക്കിയും ഒരുമിക്കാനായിട്ടിരിക്കുകയാണ് അജയ് വാസ്തുവ് തന്നെയാണ് ഇക്കാര്യം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ അറിയിച്ചിരിക്കുന്നത് ഈ വർഷമോ അടുത്ത വർഷമോ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചേക്കുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം അജയ് വാസ്തവിന്റെ മറ്റു സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും പുറത്തു വന്നിരിക്കുകയാണ് ദിലീപ് നായകനെത്തുന്ന അജയ് വാസ്തവ് സിനിമ ഉടൻ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത് ആ പ്രോജക്റ്റ് കൂടി കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ് കൂടാതെ സുരേഷ് ഗോപിയോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ടെന്നും കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിലാണ് കഥ പറഞ്ഞിട്ട് ുള്ളത് എന്നും സുരേഷ് ഗോപി പ്രൊജക്റ്റും ഉണ്ടായേക്കുമെന്ന ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ നിന്നും അജയ് വാസ്തവ് സൂചന നൽകുന്നുണ്ട് അതേസമയം ലാലിട്ടൻ പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലാലിട്ടിനെ മൊത്തമുള്ള ഒരു സിനിമ തന്റെ ആഗ്രഹമാണെന്നും എന്നാൽ അതിലേക്ക് എത്താനായിട്ട് ഒരുപാട് കടമ്പകൾ ഉണ്ട് എന്നാണ് അജയ് വാസുദേവ് പറയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലുവർജിന്റെ ഒരു പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ റൂമറുകൾ ഒന്നും തന്നെ വരാത്ത ഒരു കോംബോയുടെ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ടി സീരീസിന്റെ ബാനറിലെ ഭൂഷൺ കുമാർ നിർമ്മിക്കുന്ന സന്ദീപ് റെഡ്ഡി സംവിധാനം ചെയ്ത് അല്ലു നായകനെ എത്തുന്ന സിനിമ വരാനായിട്ടിരിക്കുന്നു സന്ദീപ് റെഡ്ഡി അദ്ദേഹത്തിന്റെ പ്രഭാസിന്റെ സ്പിരിറ്റ് എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ൊത്തുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലന്നേക്കുമെന്നാണ് നിലവിലെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് നേരത്തെ തന്നെ കൺഫേം ആയ ലാലിറ്റിന്റെ സിനിമയുടേതാണ് ലാലേട്ടൻ അനൂപ് സത്യൻ കോംബോയിൽ ഒരു സിനിമ വരുന്നുവെന്ന് നേരത്തെ ഒരു വർഷത്തിനിടയിൽ തന്നെ കൺഫേം ആയതാണ് ലാലേട്ടനും ശോഭനയും മുകേഷും ഒപ്പം തന്നെ നസീറുദ്ദീൻ ഷായും ഒരുമിക്കുന്ന സിനിമയുടെ ചിത്രീകരണം എവിടെയായിരിക്കും എന്നത് ഇപ്പോഴത്തെ കൺഫേം ഒക്കെ കേരളത്തിലും ഒപ്പം തന്നെ ബംഗാളിലും കൂടാതെ ഒറീസയിലുമായിരിക്കും സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ വരിക എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രോജക്ടിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇനി വരേണ്ടതുണ്ട് ആ അപ്ഡേറ്റിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ